ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടമല്ലേ എനിക്കൊരുപാട് ഇഷ്ടാ കേട്ടോ ചോക്ലേറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് ബോണ്ടി ഈ ബോണ്ടി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതൊരു തവണയെങ്കിലും നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല കിട്ടില്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് എന്നാൽ ചോക്ലേറ്റ് ഉണ്ടാക്കിയാൽ തുടങ്ങിയാലോ അതിന് മുന്നേ വീണ്ടും പറയുകയാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കറക്റ്റ് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടും ഞാനിതിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയാണ് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഈ പുറം ഭാഗത്തുള്ള ഈ കാപ്പി കളറിൻ്റെ അല്ലെങ്കിൽ ബ്രൗൺ കളറിലെ പാട്ട് നമുക്ക് ആവശ്യമില്ല നമുക്കതിനെ ഒന്ന് പീൽ ചെയ്ത് കളയണം ഞാനൊരു പീലർ വെച്ചിട്ടാണ് കളഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു കത്തി വെച്ചിട്ടോ പീലർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കളഞ്ഞിട്ട് നമുക്കിതുപോലെ ഫുള്ളായിട്ട് വൈറ്റ് കളറാക്കിയിട്ട് എടുക്കണം എല്ലാം അതിൻ്റെ ബ്രൗൺ കളർ എല്ലാം ഞാൻ ഇപ്പോൾ ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഈ കഷ്ണങ്ങളെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ നമ്മൾ തേങ്ങ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കണം നമ്മുടെ ഈ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് ഇത് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ വൈറ്റ് കളർ മാറാൻ പറ്റില്ല കേട്ടോ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമ്മുടെ തേങ്ങ ഒരു പൊടി പൊടി പോലെ കിട്ടും നമ്മളിപ്പോൾ തേങ്ങാപ്പൊടി ഉണ്ടാക്കുകയാണ് അഥവാ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഇത് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ കയ്യിലുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമല്ല ഡയറക്റ്റ് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് അതിന്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് വെള്ളമൊക്കെ പോയിട്ട് ഇങ്ങനെ നല്ല പൊടി പോലെ വറുവിറോനായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല നൈസ് പൗഡർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പെർഫെക്ഷനോടൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്ത് ചെയ്യണം അപ്പം നമ്മളത് നല്ലതുപോലെ ആയിട്ടുണ്ട് അപ്പം ഞാനതിനെ നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ കിട്ടണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കണ്ടൻസ്ഡ് ആണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ബോട്ടിൽ വാങ്ങിച്ചതാണ് ചേർക്കുന്നത് ഇനി ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി രണ്ട് ടേബിൾ സ്പൂണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് കുറവായിട്ട് തോന്നിക്കാണിച്ചതിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ തേങ്ങാപ്പൊടി നല്ലോണം ലൂസാകാൻ പറ്റൂല കേട്ടോ ആവശ്യത്തിന് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ കുഴക്കൂല അതുപോലെ ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ നല്ലതുപോലെ കണ്ടൻസഡ് മിൽക്കുമായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നമുക്ക് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ കുഴച്ചെടുക്കണം ഇനി നമുക്കതിന് ചെറിയൊരു പാർട്ട് എടുത്തിട്ട് ഒരു ചെറിയ ബോളായിട്ട് ഉരുട്ടിയിട്ട് നമ്മുടെ കയ്യിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് നമുക്കിതിനെ നല്ലതായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പ് എടുക്കാം അതുപോലെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഇഷ്ടം വെച്ചാൽ അതുപോലെ ചെയ്യാം ഞാനിപ്പോൾ സ്ക്വയർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ അതൊന്നുകൂടെ കട്ടിയാകും ഫ്രിഡ്ജിൽ വെക്കണ നിർബന്ധം അല്ല ഒന്നും കൂടി കട്ടി ആയി കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സുഖമായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒരു അര മണിക്കൂറോളം ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ നമ്മുടെ തേങ്ങാപ്പുഴയുടെ മിക്സ് അവിടെ ഒരു കട്ട് ആയാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം ഞാനവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം ഡാർക്ക് ചോക്ലേറ്റ് ഏത് വേണമെങ്കിലും എടുക്കാം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് വേണം നമുക്കിതിനെ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബൗളിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇണ്ടില്ല പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ചോക്ലേറ്റ് വെച്ചിട്ട് ഞാനൊരു കിഡിലൻ റെസിപ്പി വേറെ ചെയ്തിട്ടുണ്ട് ഫ്രൈഡ് ബ്രെഡ് ചോക്ലേറ്റ് അതുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ചോക്ലേറ്റ് നമ്മളത് പൊട്ടിക്കുമ്പോൾ ലാവ പോലെ അകത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും നല്ല കിഡിലൻ റെസിപ്പി ആയിരുന്നു അത് പിന്നെ നിങ്ങൾക്കത് ആവശ്യം ഉണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് ചോക്ലേറ്റ് ഇപ്പോൾ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്ന നമ്മുടെ തേങ്ങയുടെ ആ മിക്സ് ഉണ്ടല്ലോ അതും നല്ലതുപോലെ കട്ട് ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ആ തേ തേങ്ങയുടെ മിക്സ് ഓരോന്നായിട്ട് ഈ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് കോട്ട് ചെയ്തിട്ട് കോട്ട് ചെയ്ത് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്താണ്ട് നമുക്ക് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം ചോക്ലേറ്റ് എത്രത്തോളം എല്ലാ ഭാഗത്തും എത്താൻ ശ്രദ്ധിക്കാം നല്ലതുപോലെ നമുക്ക് കോട്ട് ചെയ്തെടുക്കണം ഇതുപോലെ സാവകാശം എടുത്തു വെച്ചിരിക്കുന്ന ആ അഞ്ച് കോക്കനട്ടിൻ്റെ ആ കട്ടയെയും നമുക്ക് ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിങ്ങാണ്ട് ഈ മറ്റേ പാത്രത്തിലേക്ക് മാറ്റണം ഇപ്പം ഞാൻ അഞ്ച് അഞ്ച് കട്ടയും ഇതേപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പതിനഞ്ച് മിനിറ്റോളം ഫ്രീസറിൽ വെക്കണം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടോ നമ്മുടെ ചോക്ലേറ്റൊക്കെ നല്ലതുപോലെ കട്ടായിട്ടുണ്ട് നമുക്ക് നമ്മളെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഷേപ്പിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് തന്നെ ഉള്ളു അല്ലാത്തത് കഴിക്കാനൊക്കെ കറക്റ്റ് ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് നിക്കിയിട്ട് അതിന് ഓൾ നല്ല ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മീ ഹൗസ് ബേഡ് ബൈ ബൈ